ജിതിൻ ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കോവിഡ് കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ കേരളം ഏതെങ്കിലും തരത്തിലുള്ള ഈ മുൻകരുതൽ നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത് അഞ്ചിത മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ ഉൾപ്പെടെ കോവിഡ് വർദ്ധിക്കുന്നതിനെ കേരളം ജാഗ്രതയോടെയാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഒരു തരത്തിലും സംസ്ഥാനത്തില്ല എന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഇരുന്നൂറിൽ താഴേക്ക് സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണം പ്രതിദിന കേസുകളുടെ എണ്ണം എത്തി എത്തിയിരുന്നു അതിനുശേഷമാണ് ദൈനംദിനം ഈ കേസുകൾ പ്രസിദ്ധീകരിക്കുന്നത് കണക്കുകൾ പരസ്യപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാർ അവസാനിപ്പിച്ചത് ഇപ്പോഴും കേസുകളുടെ എണ്ണം ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിലാണ് അതിലൊരു വർധനവുണ്ടാകുന്നത് ോ എന്നതാണ് ആരോഗ്യവകുപ്പ് നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ ക്ലസ്റ്ററുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായി ജില്ലകൾക്ക് പ്രത്യേക നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല അതേസമയം മാസ്ക് ഉപയോഗവും മറ്റ് മുൻകരുതലുകളും തുടരണം എന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു കാര്യം ഇത്തവണ ഇനി ഒരു പുതിയ വകഭേദമോ അല്ലെങ്കിൽ നിലവിലുള്ള രീതിയിൽ ഒമിക്രോണിന്റെ പുതിയ വകഭേദവും മറ്റും വന്ന് കോവിഡ് കേസുകളുടെ എണ്ണം ഉയർന്നാലും ഗുരുതരാവസ്ഥയിലാകുന്ന രോഗം രോഗികളുടെ എണ്ണം അല്ലെങ്കിൽ വാസം വേണ്ട രോഗികളുടെ എണ്ണം അത് കൂടാൻ സാധ്യതയില്ല അതെല്ലാം സംസ്ഥാനത്തിന് നിയന്ത്രിക്കാവുന്ന തരത്തിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് ആശങ്ക വേണ്ട എന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്